മിഡ് അച്ചീവേഴ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയറോൺമെൻറ്റ് എന്ന ചാപ്റ്ററിലെ എക്കോസിസ്റ്റം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന പോയിന്റ്, ഇറ്റ് ഈസ് ദി ബേസിക് ഫംഗ്ഷണൽ എക്കോളജിക്കൽ യൂണിറ്റ് ഇൻ വിച്ച് ലിവിംഗ് ഓർഗാനിസംസ് ഇൻട്രാക്ട് അമംഗ് ദെംസെൽവ്സ് ആൻഡ് വിത്ത് ദെയർ സറൗണ്ടിങ് ഫിസിക്കൽ എൻവയറോൺമെൻറ്റ്. The term ecosystem was defined by Arthur Tansley in 1935. Ecosystem basic aaya oru ecological unit aanu, adayathu living organisms parasparamulla oru interactionsum avarude physical environment thammilulla relationship aanu nammude ecosystem ennu parayunnathu. Appo ecosystem enna ee oru term introduce cheyyunnathu ആർതർ ട്രാൻസ്ലേ ആണ്. ഈ ഒരു പേര് നമ്മൾ ഉറപ്പായിട്ടും ഓർത്ത് വെക്കണം. 1935 ആർതർ ട്രാൻസ്ലേ ആണ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്കോസിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എക്കോസിസ്റ്റത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്നാമത്തതാണ് നാച്ചുറൽ എക്കോസിസ്റ്റം എന്നും രണ്ടാമത്തതാണ് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എന്നും. ഇനി നമുക്ക് നാച്ചുറൽ എക്കോസിസ്റ്റത്തിൻ്റെ കാര്യം നോക്കാം. ഇപ്പോൾ ഈ നാച്ചുറൽ എക്കോസിസ്റ്റം രണ്ട് തരത്തിലുണ്ട്, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്നും അക്വാറ്റിക് എക്കോസിസ്റ്റം എന്നും. ഇതിൽ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡിലുള്ള എക്കോസിസ്റ്റമാണ്. ഇനി അക്വാറ്റിക് എക്കോസിസ്റ്റത്തെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റുന്നു. ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം, അതിന് എക്സാമ്പിളാണ് പോണ്ട്, ലേക്ക്, റിവർ, വെറ്റ്ലാൻഡ്സ് ഒക്കെ. ഇനി രണ്ടാമത്തെ ഡിവിഷനാണ് സോൾട്ട് വാട്ടർ എക്കോസിസ്റ്റം എന്നുള്ളത്. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് മറൈൻ എക്കോസിസ്റ്റം എന്നുള്ളത്. ഇനി അടുത്ത് വരുന്നതാണ് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം. അതായത് നമ്മൾ പറയില്ലേ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റത്തെ നമുക്ക് മാൻമെയ്ഡ് എക്കോസിസ്റ്റം എന്നും കൂടെ പറയാൻ പറ്റാറുണ്ട്. ഇതിന് എക്സാമ്പിളാണ് ട്രീ പ്ലാന്റേഷൻ, അതായത് മനുഷ്യർ തന്നെ മരങ്ങളെ വെച്ച് പിടിപ്പിക്കുന്ന രീതി. പിന്നെ സ്പേസ് ക്രാഫ്റ്റ്, ഡാം, അക്വേറിയം ഒക്കെ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റത്തെ നമ്മൾ മാൻമെയ്ഡ് എക്കോസിസ്റ്റം എന്നുകൂടെ പറയാറുണ്ട്. അടുത്തതാണ് കമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റം. നമ്മുടെ എക്കോസിസ്റ്റത്തിന് രണ്ട് തരത്തിലുള്ള കമ്പോണൻസ് ഉണ്ട്. ഒന്ന് ബയോട്ടിക് കമ്പോണൻ്റ്, അതായത് ലിവിങ് കമ്പോണൻസ്. രണ്ടാമത്തേത് അബയോട്ടിക് കമ്പോണൻ്റ്, അതായത് നോൺ ലിവിങ് കമ്പോണൻസ്. ഇനി ബയോട്ടിക് കമ്പോണൻസ് മൂന്ന് തരത്തിലുള്ളവരായിരിക്കും: പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് നമ്മൾ ഓട്ടോട്രോപ്സ് എന്നുകൂടി പറയാറുണ്ട്, അതായത് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നവരെയാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സോ, കൺസ്യൂമേഴ്സ് ഫുഡിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതായത് പ്രൊഡ്യൂസേഴ്സിനെ ഫുഡായിട്ട് സ്വീകരിക്കുന്നവർ. ഇപ്പോൾ ഹ്യൂമൻ ബീങ്സ്, ആനിമൽസ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. മൂന്നാമത്തതാണ് ഡീകമ്പോസേഴ്സ്, ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സിനൊക്കെ ഫുഡായി സ്വീകരിക്കുന്നവർ. ഇനി നമുക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യം മാത്രം എടുക്കാം. ഈ പ്രൊഡ്യൂസേഴ്സിനെ വീണ്ടും രണ്ട് തരത്തിൽ തിരിച്ചിട്ടുണ്ട്, അതായത് പ്രൊഡ്യൂസേഴ്സ് രണ്ട് തരത്തിലുള്ളവരായിരിക്കാം. ഒന്നാമത്തേത് ഫോട്ടോ ഓട്ടോട്രോപ്പും രണ്ടാമത്തേത് കീമോ ഓട്ടോട്രോപ്പും. അപ്പോൾ ഫോട്ടോ ഓട്ടോട്രോപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺലൈറ്റ്, സോളാർ എനർജി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്നവരാണ്. കീമോ ഓട്ടോട്രോപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഓർഗാനിസംസ് ജീവിക്കുന്നതിൻ്റെ സറൗണ്ടിങ്സിലുള്ള കെമിക്കൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന എനർജി ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവർ. ഫോട്ടോ ഓട്ടോട്രോപ്പ് എന്ന് പറയുവാണെങ്കിൽ സൺലൈറ്റും സോളാർ എനർജിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്നവർ. നേരെ മറിച്ച് കീമോ ഓട്ടോട്രോപ്പ് എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ ഓർഗാനിസംസ് ജീവിക്കുന്നതിൻ്റെ സറൗണ്ടിങ്സിൽ നിന്നുള്ള കെമിക്കൽസിനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന എനർജി ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. ഇനി നമുക്ക് കൺസ്യൂമേഴ്സിൻ്റെ കാര്യം പറയാം. കൺസ്യൂമേഴ്സിനെ എടുക്കുവാണെങ്കിലും അതും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: ഹെർബിവോറസ്, കാർണിവോറസ് ആൻഡ് ടെറിട്ടറി കൺസ്യൂമേഴ്സ്. അപ്പോൾ നമ്മൾ ഹെർബിവോറസിൻ്റെ കാര്യം എടുക്കുകയാണ്. പ്രൈമറി കൺസ്യൂമേഴ്സ്, അതായത് ഹെർബിവോറസ്, പ്ലാന്റ്സിനെ മാത്രം ഫുഡായി സ്വീകരിക്കുന്ന ഓർഗാനിസത്തെയാണ് നമ്മൾ ഹെർബിവോറസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. രണ്ടാമത്തേതാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്, അതായത് എന്തെങ്കിലുമൊക്കെ പ്ലാന്റേറ്റിംഗ് ആനിമൽസിനെ ഫുഡായി സ്വീകരിക്കുന്നവർ.
ചുരുക്കി പറഞ്ഞാല് ഹെർബിവോറസിനെ ഫുഡായി സ്വീകരിക്കുന്നവരാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ഈ സെക്കൻഡറി കൺസ്യൂമേഴ്സിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് കാർണിവോറസ് എന്നുള്ളത്. ഇനി മൂന്നാമത്തതാണ് ടെറിറ്ററി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. കാർണിവോറസിനെ ഫുഡായി സ്വീകരിക്കുന്നവരാണ് ടെറിറ്ററി കൺസ്യൂമേഴ്സ്. എക്സാമ്പിൾ സ്നേക്ക്, ഫ്രോഗ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ഡീകമ്പോസേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സിനെ ഒക്കെ ഫുഡായി സ്വീകരിക്കുന്നവരെയാണ് നമ്മൾ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അബയോട്ടിക് കമ്പോണൻസ് എന്താണെന്ന് നോക്കാം. അതായത് നോൺ ലിവിങ് കമ്പോണൻസ് ആണ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എയർ, വാട്ടർ, സോയിൽ ഒക്കെയാണ് അല്ലേ. അപ്പോഴും ഇത് എക്കോസിസ്റ്റത്തെ എഫക്റ്റ് ചെയ്യുന്ന എൻവയറോൺമെന്റിലുള്ള നോൺ ലിവിങ് കെമിക്കൽ ഫിസിക്കൽ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ അബയോട്ടിക് കമ്പോണൻസിന് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വാട്ടർ, ലൈറ്റ്, വിൻഡ്, സോയിൽ, മിനറൽസ്, ഗ്യാസസ് ഒക്കെ. ഇത്രയും കാര്യങ്ങളാണ് എക്കോസിസ്റ്റത്തെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പം നമുക്ക് കുറച്ചും കൂടി മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ടേം എക്കോസിസ്റ്റം വാസ് കോയിൻഡ് ബൈ ഓപ്ഷൻ എ ആർ ദ ട്രാൻസ്ലേറ്റ്, ബി എൽ ഗോർ ആൻഡ് സി അറേനിയസ് വാൻഡേ ആൻഡ് ബി മോബിയസ്. അപ്പോൾ നമുക്കറിയാം എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം കോയിൻ ചെയ്ത വ്യക്തിയാണ് ആർതർ ട്രാൻസ്ലേ. ഏതായിരുന്നു വർഷം? 1935 ആർതർ ട്രാൻസ്ലേ ആണ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം കോയിൻ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കൺസിഡേർഡ് ആസ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഫുഡ് ചെയിൻ അല്ലെ. ഒരു ഫുഡ് ചെയിൻ്റെ അകത്ത് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏതിനെയാണ്? അപ്പോൾ ഓപ്ഷൻ എ ഓട്ടോട്രോപിക് പ്ലാന്റ്സ്, ഓപ്ഷൻ ബി ഹെർബിവോറസ്, ആൻഡ് ഓപ്ഷൻ സി കാർണിവോറസ്, ആൻഡ് ഡി ഡീകമ്പോസേഴ്സ്. നമുക്കറിയാം ഒരു ഫുഡ് ചെയിൻ്റെ അകത്ത് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ഓട്ടോട്രോപിക് പ്ലാന്റ്സ് തന്നെയാണ് അല്ലേ. അതായത് പ്രൊഡ്യൂസേഴ്സ്, പ്രൊഡ്യൂസേഴ്സിൻ്റെ മറ്റൊരു പേരാണ് ഓട്ടോട്രോപ്സ് എന്നുള്ളത്. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിയുന്നവരാണ് ഇവർ. അപ്പോൾ ഇവരായിരിക്കും ഫുഡ് ചെയിനിലെ എന്താണ് നമ്മളെപ്പോഴും പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ. ഓട്ടോട്രോപിക് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഉത്തരം, ഓപ്ഷൻ എ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ അബയോട്ടിക് കണ്ടീഷൻ? ഓപ്ഷൻ എ വാട്ടർ, ബി സോയിൽ, സി ടെമ്പറേച്ചർ, ആൻഡ് ഡി ബാക്ടീരിയ. മൂന്നാമത്തതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ബാക്ടീരിയ ആണ്. നമുക്കറിയാം ബയോട്ടിക് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവിങ് കമ്പോണൻസ് ആണ്. അതേപോലെ അബയോട്ടിക് കമ്പോണൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ലിവിങ് കമ്പോണൻസ് ആണ് അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ അബയോട്ടിക് കണ്ടീഷൻ എന്നാണ് അല്ലേ. ഇപ്പോൾ വാട്ടർ, ടെമ്പറേച്ചർ, സോയിലൊക്കെ നമുക്കറിയാം അതൊക്കെ അബയോട്ടിക് കമ്പോണൻസ് ആണ്. അതായത് നോൺ ലിവിങ് കമ്പോണൻസ് ആണ്. ഇവിടെ ബാക്ടീരിയ എന്ന് പറയുന്നത് ലിവിങ് കമ്പോണൻസ് അല്ലെങ്കിൽ ബയോട്ടിക് കമ്പോണൻ്റ് ആണ്. അതുകൊണ്ട് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ബാക്ടീരിയ ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ടു മെയിൻ കമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റം ആർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ബയോട്ടിക് ആൻഡ് അബയോട്ടിക്, എർത്ത് ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്, മാക്രോ ആൻഡ് മൈക്രോ ഓർഗാനിസംസ്. നമ്മളിപ്പോൾ നോക്കിയുള്ളൂ നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോട്ടിക് കമ്പോണൻറ്റും അതേപോലെ അബയോട്ടിക് കമ്പോണൻറ്റുമാണ്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ബയോട്ടിക് ആൻഡ് അബയോട്ടിക്. അപ്പോൾ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു സോ മച്ച്.